വെൽക്കം ടു പി എസ് സി വേദ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളുമാണ് മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നെടുത്തതാണ് അറബി കാൽ വൈശാഖി എന്നത് കാറ്റാണ് ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏതു മൃഗ ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പ്രസിദ്ധം ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻ ജംഗ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോഡ ഗാമ ചാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് വാറൽ ഹേസ്റ്റിംഗ് ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജം ഏതു വർഷ ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു ജവഹർലാൽ നെഹ്റു പയ്യന്നൂരിൽ നടന്ന നാലാം അഖിലേന്ത്യാ രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡൻ്റായ ആദ്യത്തെ വ്യക്തി ഡോക്ടർ സക്കീർ ഹുസൈൻ ബീഹാറിൻ്റെ ഗവർണർ ആയതിനു ശേഷമാണ് ഇദ്ദേഹം പ്രസിഡൻ്റായത് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിനു അധികാരമുണ്ടെന്ന് പറയുന്ന ഭേദഗതി ഇരുപത്തിനാലാം ഭേദഗതി സ്വത്ത് സമ്പാദനവും സംരക്ഷിക്കാൻ സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി ആറാം ഭേദഗതി സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി നാലാം ഭേദഗതി പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച് ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം പതിനാറ് അടിയന്തരാവസ്ഥയ്ക്ക് മൗലികാവകാശ അടിയന്തരാവസ്ഥ കാലത്ത് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗമാര് അലോക് റാവത്ത് കേരള കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം ഇന്ത്യയുടെ ആകെ വിസ്തൃതിയിൽ എത്ര ശതമാനമാണ് കേരളം ഒന്ന് കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്ന പ്രദേശം കുണ്ടറ മണ്ണിനെ കുറിച്ചിട്ടുള്ള പഠനം അറിയപ്പെടുന്നത് പെഡോളജി വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലൻ വാലി തനിമ കൃതിമ എന്നീ പദ്ധതികൾക്ക് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്നത് കൈത്തറി കൈത്തറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളാണ് തനിമ കൃതിമ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് നീണ്ടകര കെ സി ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്രൊജക്റ്റ് ബ്രഹ്മപുരം കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂര് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ദിണ്ടിക്കൽ കൊല്ലം കേരളത്തിലെ വിവ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നതാർ സ്വാമി ആഗമാനന്ദ ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് എന്ന കൃതി രചിച്ചത് അക്കമ്മ ചെറിയാൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത അക്കമ്മ ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചതെവിടെ വെങ്ങാനൂര് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ വൈകുണ്ടസ്വാമി എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരി ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട കലാപം അഞ്ചുതെങ് കലാപം ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല പഴശ്ശി വിപ്ലവം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജിയെ അറസ്റ്റ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്ധങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം പാൻക്രിയാസ് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കപ്പെടുന്നത് ഇവിടെ കരൾ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം മെഡുല്ല ഒബ്ലോങ്കറ്റ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം പേശികളെക്കുറിച്ചിട്ടുള്ള പഠനം മയോളജി പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വൈറ്റമിൻ സി ചുവടെ ചേർത്തിട്ടുള്ളതിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ സെഹന്ത് എന്ന ടെലിമെഡി ടെലിമെഡിക്കൽ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി അപ്പോളോ ഹോസ്പിറ്റൽ റേച്ചൽ കേസൻ രചിച്ച സ്പ്രിംഗ്സ് സൈലൻറ്റ് സ്പ്രിങ് എന്ന ഗ്രന്ഥത്തിൽ പ്രഖ്യാപിക്കുന്ന വിഷയം എന്താണ് ഡി ഡി ടി ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകളേവ ഇലക്ട്രോൺ കലാമിൻ ഏത് ലോഹത്തിൻ്റെ ഐരാണ് സിങ്ക് ഭാവിയുടെ ഇന്ധനം ഹൈഡ്രജൻ ബാത്തിംഗ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാഷ്യം സംയുക്തം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ലെസ്റ്റൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയിക്കുന്ന തിരിച്ചറിയുന്നത് സാധ്യമാക്കാത്ത മൂലകം ഏത് ഓക്സിജൻ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം ചലനം ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത് ഏഴ് ഒരു ന്യൂട്ടൺ ഈക്വൽ ടു ടെൻ റൈസ് ടു ഫൈവ് ഡൈൻ സൗരയൂഥത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹം പ്ലൂട്ടോ നാന്നൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയിൽ ആറിൻ്റെ ഗുണിതങ്ങൾ എത്ര നൂറ്റി പതിനേഴ് താഴെ കൊടുത്ത സംഖ്യകളിൽ പന്ത്രണ്ടിൻ്റെ ഗുണിതമേത് മൂവായിരത്തി എണ്ണൂറ്റി പതിനാറ് താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ തുക കാണുക അറുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം മൂന്ന് ഇരുപത് പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒമ്പതിനോട് എത്ര കൂട്ടിയാൽ അമ്പത് കിട്ടും ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ഒന്ന് വൺ ബൈ ടുവിനും വൺ ബൈ ത്രീയിനും ഇടയ്ക്കുള്ള ഭിന്നസംഖ്യ സംഖ്യ ടു ബൈ ഫൈവ് ഏറ്റവും വലുതേത് ഇരുപത്തൊന്ന് ബൈ ഇരുപത്തഞ്ച് നാല് കുട്ടികൾക്ക് ശരാശരി ഏഴ് വയസ്സ് അഞ്ചാമത്തെ കുട്ടി കൂടി ചേർന്നാൽ ശരാശരി ആറാവും അഞ്ചാമത്തെ വയസ്സെത്ര അഞ്ചാമത്തെ കുട്ടിയുടെ വയസ്സെത്ര രണ്ട് ഒരു വസ്തുവിന് തുടർച്ചയായി ഇരുപത് ശതമാനം പത്ത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം നാൽപ്പത്താറ് ശതമാനം എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തെറ്റാണ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഐ ടൈം തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടെത്താനാവൂ ഒരു സൈക്കിൾ അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തു ഇതേ വേഗത്തിൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കാനെടുക്കുന്ന സമയം എത്ര പതിനേഴ് പോയിൻ്റ് അഞ്ച് മിനിറ്റ് പ്ലസ് എന്നത് ഗുണനം എന്നും മൈനസ് എന്നത് പ്ലസ് എന്നും ആയാൽ പതിനാല് പ്ലസ് മൂന്ന് മൈനസ് നാല് എത്ര നാൽപ്പത്താറ് ശരിയായ ഗണിതചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത് സമവാക്യം പൂരിപ്പിക്കുക ആറ് ആറ് ഡാഷ് ആറ് ഡാഷ് ആറ് സീക്വൾ ടു തേർട്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റു മൈനസ് എന്നിവയാണ് അതിൻ്റെ ഇടയിൽ കൊടുക്കേണ്ട ചിഹ്നങ്ങൾ ആറ് ഇൻറ്റു ആറ് മൈനസ് ആറ് മുപ്പത്താറ് മൈനസ് ആറ് മുപ്പതാണ് അതിൻ്റെ ആൻസർ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് പന്ത്രണ്ട് ആറ് ഇരുപത്തി നാല് പന്ത്രണ്ട് നാൽപ്പത്തെട്ട് ഇരുപത്തിനാല് അടുത്ത സംഖ്യ തൊണ്ണൂറ്റിയാറാണ് ഒരു കോഡ് ഭാഷയിൽ പോലീസ് എന്ന വാക്കിനെ ഒ എം ഐ ഇ എക്സ് വൈ എന്ന കോഡ് ചെയ്യാമെങ്കിൽ ലേബർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം ഓപ്ഷൻ എ കെ ഡബ്ൾ വൈ കെ പി എൽ എഴുതാം താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിച്ചാൽ ആദ്യം വരുന്ന വാക്ക് ചെയിൻ ഇക്വാലൻ്റുമായി ബന്ധമില്ലാത്തത് ഇക്വിറ്റി ബന്ധം കണ്ടുപിടിക്കുക കാർഡിയോളജി ഹൃദയം നെഫ്ര നെഫ്രോളജി വൃക്കകൾ താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങൾ വേറിട്ട് നിൽക്കുന്ന പദം ഏതാണ് അൽനിക്കോം നാല് കൊല്ലം മുമ്പ് അമ്മയുടെ അമ്മയ്ക്ക് മകളുടെ മൂന്നിരട്ടി വയസ്സായിരുന്നു ആറ് കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ രണ്ട് ഇരട്ടി വയസ്സാകും മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര പതിനാല് നാൽപ്പത് കുട്ടികളുള്ളൊരു ക്ലാസ്സിൽ വിശ്വനാഥ് റാങ്കിൽ റാങ്ക് വിശ്വനാഥിൻ്റെ റാങ്ക് മുന്നിൽ നിന്നും പത്തൊമ്പതാമതും അവസാനത്തിൽ നിന്ന് വിശ്വനാഥൻ്റെ റാങ്ക് എത്രാമത്തതാണ് ഇരുപത്തിരണ്ട് കേരള സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപതിൽ സ്വാതി പുരസ്കാരം നേടിയത് ഡോക്ടർ എൽ സുബ്രഹ്മണ്യം പ്രശസ്ത തിര തിരക്കഥാകൃത്തും സംവിധായകനുമായ സച്ചി രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരെന്ത് കെ ആർ സച്ചിദാനന്ദൻ കോട്ടയത്തെ കെ ആർ നാരായണൻ നാച്ചുറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർ ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് അടൂർ ഗോപാലകൃഷ് ഗോപാലകൃഷ്ണൻ കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് ഇതിലുള്ള എൺപത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ തെറ്റാണ് കാരണം ഇത് പൂർണമല്ല രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അജൽ മിശ്ര ദേശീയ യുവജന യുവജനദിനാഘോഷത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപതിൽ നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതെവിടെ ലഖ്നൗ രണ്ടായിരത്തി ഇരുപതിലെ രാജ്യാന്തര യോഗ ദിനത്തിൻ്റെ വേദിയായ സ്ഥലം ലേ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നതെവിടെ ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപതിൽ കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി കൃതിക് പാണ്ഡെ ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യമേത് ബ്രസീൽ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് ടു മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം മുസോറി സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയും സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലുമാണ് ബംഗാൾ ഉൾക്കടൽ നദി വ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി നർമ്മദ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏതു നദിക്കരയിലാണ് സിന്ധു